പൂരം കളിക്കിയത് എ ഡി ജി പി എം ആർ രാജ്കുമാർ അല്ലേ? അത് പൂരം നടത്തിയ ഒരു ദേവസ്വമാണോ? തിരുവമ്പാടി ദേവസ്വമാണോ പൂരം കളിക്കിയത്? അതുകൊണ്ടാണ് ഡി ജി പി ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മടക്കിയിരിക്കുന്നത്. അതെ, തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംബന്ധിച്ച ആ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത്കുമാർ നൽകിയ റിപ്പോർട്ടിൽ തൃപ്തിയല്ലാതെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. ആ സംഭവത്തെപ്പറ്റി ഇനി വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്ന സൂചനകളെ തുടർന്നാണ് വിശദമായ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ ഡി ജി പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച് എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഡി ജി പി കൂടുതൽ അന്വേഷണം നടത്തണം എന്ന നിർബന്ധത്തിലേക്ക് മാറിയിരിക്കുന്നത്. എ ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ തൃപ്തിയും കാട്ടിയില്ല ഡി ജി പി. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസന്ധി നിർത്തിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇത് പരിഗണിച്ചാണ് പൂരം കലക്കലിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് പിന്നിലെ ബി ജെ പി ബന്ധങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടി വരും. ബി ജെ പിയുമായി ബന്ധമുള്ളവർ തിരുവമ്പാടി ദേവസ്വത്തിൽ ഇടഞ്ഞു നിന്നതായി റിപ്പോർട്ടുണ്ട്. അവർ പോലീസ് നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചു. പൂരം കലക്കാൻ രാഷ്ട്രീയ താല്പര്യമുള്ളവർ ആസൂത്രിത നീക്കം നടത്തിയതായി എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടി നിർദ്ദേശിച്ചാണ് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും. രാഷ്ട്രീയ താല്പര്യമുള്ള ചിലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് എ ഡി ജി പി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം തെളിവ് റിപ്പോർട്ടിലുണ്ട്. പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതമാണെന്നും ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും സംശയിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആരെ പ്രതിസ്ഥാനം നിർത്തിയാലും അത് സി പി ഐക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം സി പി ഐ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അജിത് കുമാറിന് വരെ മറ്റൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സി പി ഐ ഉന്നയിക്കാൻ പോകുന്നത്. പൂരം കലക്കലിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന ഉറച്ച നിലപാടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റ വി എസ് സുനിൽകുമാറും സി പി ഐയുടെ ജില്ലാ നേതൃത്വവും. പക്ഷേ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി തുറന്നു പറഞ്ഞിട്ടില്ല, വ്യക്തമായി തങ്ങളുടെ നിലപാടെടുത്തിട്ടില്ല. എങ്കിലും വി എസ് സുനിൽകുമാറിന് അറിയണം ആരാണ് പൂരം കലക്കലിന് പിന്നിലെന്ന്. അതുകൊണ്ട് തന്നെ താൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമെന്ന് സുനിൽകുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു പരാതി നൽകിയിരുന്നു, അതിൽ മാന്യമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സുനിൽകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോഴും റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് പോലീസ് ആസ്ഥാനത്തെ ഡിവൈഎസ്പിയെ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല, റിപ്പോർട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം എഴുതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി സസ്പെൻഡ് ചെയ്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പൂരം കലക്കിയത് ആരാണ്? എ ഡി ജി പി അജിത് കുമാർ അല്ലെങ്കിൽ പിന്നെ അത് തിരുവമ്പാടി ദേവസ്വമാണോ? വിശദമായ അന്വേഷണത്തിലൂടെ അത് ആരിലേക്ക് കറങ്ങിത്തിരിഞ്ഞെത്തുമെന്നാണ് ഇനി അറിയാനുള്ളത്.